എന്റെ മനസ്സിൽ വിരിഞ്ഞ സ്വപ്നങ്ങൾക്ക് എന്റെ കയ്യൊപ്പ് ലങ്കാറ സോൾ ജുവലറി. കേശു ഈ വീടിന്റെ നാഥൻ. അത് എന്താ പറയുക, ഒരു വലിയ സ്വപ്നം സാക്ഷാത്കാരം. ചെറ്റക്കുടിൽ താമസിച്ചിട്ടെന്ന് വെച്ചാൽ ചെറ്റക്കുടിൽ ഞാൻ താമസിച്ചിരുന്നത്, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൽ ബെഡിൽ മാത്രമല്ല, കാർബണ്ട യൂണിറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയിലെ ചാക്കിൽ, വെറുതെ നിലത്ത് വിരിച്ച കിടന്ന ചാക്കിൽ ഞാൻ കിടന്നാലും കൂർക്കം വലിച്ച് ഞാൻ ഉറങ്ങും. അജിത് ഫ്രം അറുപ്പുകൊട്ടെ എന്ന് പറയുന്ന ആ ടൈറ്റിൽ സിനിമയ്ക്ക് അജിത്തിൻ്റെ പെർമിഷൻ വേണം. അപ്പോൾ 18-ാമത്തെ വയസ്സിൽ എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ദൈവം എനിക്ക് അറിഞ്ഞു തന്ന അനുഗ്രഹമാണ് പാരഡി എഴുതാനുള്ള സെൻസ്. ഈ സെലിംകുമാറിൻ്റെയൊക്കെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ കൊന്നു കൊല വിളിക്കുന്ന കൗണ്ടറാണ്. എസ് പ്രസാദാണ് അമർ അക്ബറം തോണി കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് എടാ പടം സൂപ്പർ ഹിറ്റാടാ എന്ന് പറഞ്ഞു. ജീവിതത്തിൽ അങ്ങനെ അലറി വിളിച്ച് കരയേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. പാരഡിയെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. എനിക്ക് ജീവിതം തന്നത് പാരഡിയാണ്. തമാശപ്പാട്ടുകൾ പാടിയിട്ട് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു കലാകാരനും വീടുരാജപ്പനെ പോലെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മന്ത്രിയെ പയ്യപ്പോ എന്ന് പറയുന്ന അന്നത്തെ നമ്മുടെ ലീഡറുടെ കാറിൻ്റെ സ്പീഡിനെ കുറിച്ചിട്ട് അന്ന് എഴുതി, അതൊക്കെ തന്നെയാണ് എന്നെ പോപ്പുലറാക്കിയ ഗാനങ്ങളിലൊന്നാണ്. അറിയാവുന്ന എല്ലാ ഗുരുക്കന്മാരുടെ അടുത്തും പാട്ട് പഠിപ്പിക്കാൻ വിട്ട വാപ്പയാണ്. എൻ്റെ വാപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇരുന്ന ഒരു പാട്ടുകാരനാക്കണമെന്ന്. കാരണം എസ് എസ് എൽ സി കഴിഞ്ഞപ്പോൾ മോനെ ഏത് ഫീൽഡിലേക്ക് വിടണമെന്ന് വാപ്പയുടെ കൂട്ടുകാർ ചോദിക്കണം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റേതായ ലക്ഷ്യങ്ങളൊന്നുമില്ല. കാരണം ഞാനൊരു 10-ാം ക്ലാസ് കഴിഞ്ഞാൽ വീട്ടുകാരെന്ത് പറയുന്നു അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകാം. അല്ലാണ്ട് നമുക്ക് ഡോക്ടറാകണമെന്ന് എഞ്ചിനീയറാകണമെന്ന് ആരാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരമില്ലാത്തൊരു പ്രായമാണ് എൻ്റെ. അപ്പോൾ എൻ്റെ വാപ്പ പറയുമായിരുന്നു, എൻ്റെ മോൻ ഡോക്ടറാകണ്ടോ എഞ്ചിനീയറാകണ്ടോ വേറെ ഒന്നും ആകണ്ട, എൻ്റെ മോൻ ഒരു നല്ല പാട്ടുകാരനായ മതി എന്ന് പറഞ്ഞ്. അപ്പോൾ എൻ്റെ വാപ്പാക്ക് എൻ്റെ വാപ്പച്ചി എന്നാണ് ഞാൻ, വാപ്പച്ചിക്ക് അത്രയും ഇഷ്ടമായിരുന്നു എന്നൊരു പാട്ടുകാരനാക്കി വിടണമെന്നുള്ളത്. കാരണം അതിനൊരു പ്രധാന കാരണം കൂടിയുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ പാട്ട് പാടുമായിരുന്നു. 8-ാം ക്ലാസ്സിൽ വെച്ച് കഥകളി സംഗീതത്തിന് സംസ്ഥാന തലത്തിൽ 1-ാം സ്ഥാനം കിട്ടിയായിരുന്നു. കലാമണ്ഡലം ഹൈദരാലി മാഷായിരുന്നു ഗുരു സ്ഥാനത്തുള്ളത്. അപ്പം മാഷ് പഠിപ്പിച്ചു തന്ന അജിതാഹരേ എന്ന് പറയുന്ന ആ ഒരു പദം പാടിയിട്ട് എനിക്കന്ന് സ്റ്റേറ്റ് ഫസ്റ്റ് ഉണ്ടായിരുന്നു 8-ാം ക്ലാസ് പഠിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ കഥകളി സംഗീതത്തിനും അല്ലെങ്കിൽ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ വിടുകയും അങ്ങനെ ഒരു പാട്ടുകാരനാക്കണം എന്നുള്ള ലക്ഷ്യത്തോടുകൂടി മകന് അറിയാവുന്ന എല്ലാ ഗുരുക്കന്മാരുടെ അടുത്തും പാട്ട് പഠിപ്പിക്കാൻ വിട്ട വാപ്പയാണ്. എൻ്റെ വാപ്പ മാത്രമല്ല, എൻ്റെ ഉമ്മാടെ വാപ്പായും എൻ്റെ അമ്മാവന്മാരും എല്ലാവരും എന്നെ പാട്ടുകാരനാക്കാൻ വേണ്ടി ഒരുപാട് പാടുവിട്ട ആളുകളാണ്. ഇപ്പോൾ എൻ്റെ വാപ്പയും എൻ്റെ അമ്മാവന്മാരൊക്കെയാണ് എന്നെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് എന്നെ സൈക്കിളിനിരുത്തി അത്യാവശ്യം എല്ലായിടത്തും ഗാനമേളകളപ്പോൾ. ഞാനന്ന് കൂനമ്മാവ് സാക്സ് എന്ന് പറയുന്ന ഓർക്കസ്ട്രയിലാണ് പാടിയിരുന്നത്. 5-ാം ക്ലാസ് തൊട്ട് ആ ഓർക്കസ്ട്രയിലാണ് പാടുന്നത്, രാജന ആൻ്റണിയുടെ. അപ്പോൾ ആ ഓർക്കസ്ട്രയിൽ പാടാൻ വേണ്ടിയിട്ട് കൂനമ്മാവിൽ വരെയും, അതായത് ഏലൂരിൽ നിന്ന് കൂനമ്മാവ് എന്ന് പറയുന്ന സ്ഥലം വരെ കടത്തിറങ്ങി അവിടെ നിന്ന് സൈക്കിളിനും എല്ലാം എന്നെ കൊണ്ടു നടക്കുകയും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ കോമ്പറ്റീഷൻ ലളിതഗാന മത്സരങ്ങൾക്കൊക്കെ കൊണ്ടു നടന്ന്, ഈ അന്ന് വേറെ വാഹനമൊന്നുമില്ല സൈക്കിൾ മാത്രമേ ഉള്ളൂ, ശരണം ഈ സൈക്കിളിനെ പുറത്തിരുത്തി എന്നെ കൊണ്ടു നടത്ത് എല്ലായിടത്തും നടന്ന് മത്സരങ്ങൾക്ക് പങ്കെടുക്കുകയും അവിടെ എന്താണ് അതിനു വേണ്ടിയിട്ട് ഒരുപാട് പാടുപെടുകയും ചെയ്ത എല്ലാവരുമുണ്ട്, എൻ്റെ ഫാദറും എൻ്റെ ഉമ്മയുടെ വാപ്പയും എൻ്റെ അമ്മാവന്മാരും. പക്ഷേ ഞാനൊരു മ്യൂസിക് ഡയറക്ടറായപ്പോൾ സിനിമയിൽ പാടാൻ എനിക്ക് അവസരം കിട്ടിയപ്പോൾ, അല്ലെങ്കിൽ കുറേ കാസറ്റുകൾ പാടിയപ്പോൾ, കാസറ്റുകൾ പാടിയ അല്ലെങ്കിൽ ദേമാവലി കൊമ്പത്ത് പോലുള്ള കാസറ്റുകൾ ഹിറ്റായപ്പോൾ, ഇതൊന്നും കാണാനുള്ള ഭാഗ്യം എൻ്റെ വാപ്പയ്ക്ക് ഉണ്ടായി, എൻ്റെ വാപ്പച്ചിക്ക് ഉണ്ടായില്ല. വാപ്പച്ചി 86-ൽ മരിച്ചു. അപ്പോൾ അത് തന്നെയാണ് എൻ്റെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം. മകൻ ആരായി കാണണം അല്ലെങ്കിൽ മകൻ്റെ വളർച്ച കാണാൻ ആഗ്രഹിച്ചിരുന്ന, ഏറ്റവും ആഗ്രഹിച്ചിരുന്ന ആൾ എൻ്റെ വാപ്പയായിരുന്നു. എൻ്റെ വാപ്പ എൻ്റെ കൂടെ ഇല്ല. ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖങ്ങളിൽ ഒന്ന്, ഏറ്റവും വലിയ ദുഃഖം എന്ന് തന്നെ പറയാം, അത് തന്നെയാണ്. സിനിമയിൽ ആദ്യമായിട്ട് ഞാൻ സംഗീത സംവിധായകനാകുന്നത് മീനാക്ഷി കല്യാണത്തിലാണ്. നമ്മുടെ ഡേവി റാഫേലും മിലൻ ജലീലും പ്രൊഡ്യൂസ് ചെയ്ത്, ജോസ് തോമസ് സംവിധാനം ചെയ്ത മീനാക്ഷി കല്യാണം എന്ന് പറയുന്ന സിനിമയാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ സിനിമ സംഗീത സംവിധാനം. ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ പാടുന്നത് വെട്ടത്തിലാണ്. എം ജി ശ്രീകുട്ടൻ ചേട്ടൻ്റെ കൂടെ ബേണി ഇഗ്നേഷ്യസിൻ്റെ സംഗീതത്തിൽ പ്രിയദർശൻ സാറിൻ്റെ വെട്ടം എന്ന് പറയുന്ന സിനിമയിൽ കലാഭവമണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശബ്ദം കൊടുത്തത്. കലാഭവമണിയുടെ ദിലീപിൻ്റെ പോർഷൻ എം ജി അണ്ണനും പാടി, മണിക്ക് വേണ്ടിയിട്ട് ഞാനും പാടി. അതായിരുന്നു ജീവിതത്തിലെ ആദ്യത്തെ സിനിമാ ഗാനം.
എന്നെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് പാട്ട് പഠിപ്പിച്ചത് അന്ന് ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ എൽ പി യു പി വിഭാഗങ്ങളിൽ ഞങ്ങളുടെ മ്യൂസിക് ടീച്ചറായിരുന്നു ഹരിപ്പാട് രാമകൃഷ്ണനുള്ള സാറ്. അപ്പോൾ സാറായിരുന്നു ആദ്യമായിട്ടെന്നെ സംഗീതം പഠിപ്പിച്ചത്. സാറിൻ്റെ ശിഷ്യനായിട്ടുള്ള വിജയൻ സാറിൻ്റെ അടുത്താണ്, ഏലൂർ വിജയകുമാർ എന്ന് പറയുന്ന സാറിൻ്റെ അടുത്താണ് രണ്ടാമത് ഞാൻ പാട്ട് പഠിച്ചത്. പിന്നെ രാജഗോപാൽ സാർ, ഏലൂർ രാജഗോപാൽ സാറ്, ഇവരുടെ അടുത്തെല്ലാം ഞാൻ പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എന്നെ ആ പ്രായത്തിൽ, ചെറിയ പ്രായത്തിൽ പഠിക്കാൻ വേണ്ടി എൻ്റെ വാപ്പ കൊണ്ടുപോയാക്കിയിട്ടുണ്ട്. പിന്നെ കലാമണ്ഡലം ഹൈദരാലി മാഷിൻ്റെ അടുത്തുനിന്ന് ഒരു പദമാണ് ഞാൻ പഠിച്ചിട്ടുള്ളെങ്കിൽ പോലും മാഷിനായിട്ടുള്ളൊരു ബന്ധം, മാഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയങ്ങളിലൊക്കെ മാഷ് ഈ കഥകളി സംഗീതം മാത്രമല്ല, അതല്ലാതെ മാഷ് ഈ ഗാനമേള വേദികളിൽ പോയി പാടുന്ന കലാമണ്ഡലം ഹൈദരാലി മാഷിന് കുറച്ച് പേർക്കെങ്കിലും പരിചയമുണ്ടാവും. അന്നത്തെ കലാമണ്ഡലം ഹൈദരാലി മാഷ് ഗാനമേള വേദികളിൽ പാടിയ കൂട്ടത്തിൽ ആ വേദികളിൽ കൂടി എന്നെ പങ്കെടുപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം. ഞാനും പോയി പാടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഗാനമേള വേദികളിൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭാഗ്യം, ഹൈദരാലി മാഷിൻ്റെ കൂടെ ഒരുമിച്ച് സ്റ്റേജിൽ പാടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കഥകളി സംഗീതം ശ്രീരാഗത്തിൽ ഖജിതാഹരേ ജയ മാധവ വിഷ്ണു അജമുഖ ദേവ നത. ഇതാണ് സ്കൂളിൽ കോമ്പറ്റീഷന് വേണ്ടി പഠിച്ച പദം. പാരഡി പാട്ടുകൾ ചെയ്യാനായിട്ടുള്ളൊരു നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ഭാഗ്യങ്ങളിലൊന്നു തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ കഥകളി സംഗീതം പഠിച്ചിട്ടുണ്ട്, കഥകളി സംഗീതത്തിന് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം ശാസ്ത്രീയ സംഗീതം പഠിച്ചിട്ടുണ്ട്. പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ വാപ്പ കൊണ്ടുപോയി എന്നെ ആക്കിയത് തൃപ്പൂണിത്തുറ ആർ എൽ വിയിലാണ്, മ്യൂസിക് കോളേജിൽ കൊണ്ടുപോയി ആക്കി. വേറെ ഒന്നും പഠിക്കേണ്ട, നീ ഇവിടെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അതെല്ലാം ഉണ്ടെങ്കിൽ പോലും ഞാനൊരു പാട്ടുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് എൻ്റേതായ പരിമിതികളിലുള്ള പാട്ടുകാരനാണ് അന്നും ഇന്നും എല്ലാം. പക്ഷേ ഒരു പാരഡി രചയിതാവായിരുന്നില്ലെങ്കിൽ, പാരഡി ഗാനങ്ങളിലൂടെ ഞാൻ അറിയപ്പെട്ടില്ലെങ്കിൽ, ഒരിക്കലും ഇന്ന് അറിയപ്പെടുന്ന നാദർഷ എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ എന്ന ബാനറിൽ ഞാൻ അറിയപ്പെട്ടപ്പോൾ അതിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പാരഡി കാസറ്റുകളിലും പാരഡി ഗാനങ്ങളും പാരഡി രചനയിലൂടെയും ഒക്കെ ജനങ്ങൾ അറിയപ്പെട്ടതും എന്നെ അംഗീകരിച്ചതിലൂടെയാണ്, അല്ലെങ്കിൽ മിമിക്രിയിലൂടെ, മിമിക്രി കലാകാരൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ അംഗീകാരത്തിലൂടെ തന്നെയാണ് ഞാനൊരു സംവിധായകനായി ആ നിലയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം പിന്നിൽ എൻ്റെ മിമിക്രിയാണ്, എൻ്റെ പാരഡിയാണ്. അപ്പോൾ ഒരിക്കലും എനിക്കതുകൊണ്ട് ഒരിക്കലും ഒരു എന്താ പറയുക, പാരഡി ഒരു മോശം വിഭാഗത്തിൽപ്പെട്ടതാണെന്നുള്ള ചിന്ത എനിക്കില്ല. പാരഡിയെ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു. എനിക്ക് ജീവിതം തന്നത് പാരഡിയാണ്. പിന്നെ സിനിമ ഗായകനായിട്ട് ഇപ്പോൾ വരികയാണെങ്കിൽ ഇപ്പോഴും പറയാം, ഞാൻ പറഞ്ഞില്ലേ സിനിമാ ഗായകന് അതിൻ്റേതായ പരിമിതികളിൽ നിന്ന് പാടുന്ന ഒരു പാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ അത്ര ആ ഒരു വളർച്ച തന്നെ എനിക്ക് ഉണ്ടാവുകയുള്ളായിരുന്നു. ഇപ്പോൾ കാണുന്ന ഈ വളർച്ചേനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വേറൊരു വളർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായില്ല. ഞാൻ പാരഡിയായിട്ട് വന്ന സമയത്ത് പി ഡി രാജപ്പൻ ചേട്ടൻ്റെ പാട്ടുകൾ, പാരഡി ഗാനങ്ങൾ, പിന്നെ കൊച്ചിൻ മിമി, കൊച്ചിൻ ഹമീദ് എന്നാണ് ശരിക്കും പേര്, പക്ഷേ കൊച്ചിൻ മിമി എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ പാരഡികളൊക്കെ തന്നെയായിരുന്നു എന്നെ സ്വാധീനിച്ചതും. ഞാൻ അവരുടെ ശിഷ്യനാണ് ശരിക്കും പറഞ്ഞത്. വി ഡി രാജപ്പൻ ചേട്ടൻ്റെ പാട്ടും അനി ഈ മിമിക്കയുടെ പാട്ടൊക്കെ കേട്ട് എങ്ങനെയാണ് പാരഡി എഴുതേണ്ടതെന്ന് പഠിച്ച വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാരഡിയുടെ രാജാവ് എന്നൊക്കെ പറയുന്നത് വി ഡി രാജപ്പൻ ചേട്ടൻ തന്നെയാണ്, അദ്ദേഹത്തിന് തന്നെയാണ് ആ സ്ഥാനം എപ്പോഴും. കാരണം അദ്ദേഹത്തിൻ്റെ പാരഡികൾ അതിന് ഭയങ്കരമായിട്ട് ഇൻസ്റ്റൻ്റായിട്ട് നമ്മളെ ചിരിപ്പിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ, പാരഡി മാത്രമല്ല അദ്ദേഹം ഗാഥികനായിരുന്നു, അദ്ദേഹത്തിൻ്റെ കഥ പറയുന്ന രീതി, അദ്ദേഹം പാരഡി പ്രസൻറ്റ് ചെയ്യുന്ന രീതി, അതെല്ലാം ഭയങ്കര ജീവൻ നമ്മളുടെ മുമ്പിൽ. അതും എന്താ പറയുക, മനുഷ്യരുടെ കഥ അല്ല പറഞ്ഞത്, പലപ്പോഴും പറഞ്ഞത് മൃഗങ്ങളുടെയും ജന്തുക്കളുടെയും ഒക്കെ കഥ പറഞ്ഞപ്പോൾ
ആ കഥകളിലൂടെ ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിക്കാനായിട്ടുള്ള ഒരു ശക്തി ആ കലാകാരനുണ്ടായിരുന്നു. നിങ്ങളുടെ അനുഭവത്തോടു കൂടി ഇന്നിങ്ങനോട് അവതരിപ്പിക്കുന്ന കഥ ചികയുന്ന സുന്ദരി. ആ എനിക്ക് തോന്നുന്നില്ല അത്രയും ഒരു ശക്തി ഇന്നും മറ്റ് തമാശ പാട്ടുകൾ പാടിയിട്ട് പൊട്ടിച്ചിരിപ്പിക്കുന്ന ഒരു കലാകാരനും വീടുരാജപ്പനെ പോലെ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനിപ്പോൾ പാരഡി എഴുതാനായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് സമയമെടുക്കാറുണ്ട്. ചിലവർ പറയും ഞാവർഷം പെട്ടെന്ന് ഭയങ്കര സ്പീഡിൽ എഴുതുന്ന ആളാണ്. പക്ഷെ ചില പാട്ടുകൾ ചിലത് നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുക. ഇപ്പോൾ ഓണത്തിനടുക്ക് പുട്ട് വെച്ചോ എന്ന് പറയുന്ന കാസറ്റ് ആദ്യം എഴുതിയപ്പോൾ അതിൽ 7 പാട്ടുകളുണ്ടായിരുന്നു. 7 എനിക്ക് തോന്നുന്നു 8-9 പാട്ടുകൾ. ഈ 8-9 പാട്ടുകളും ഒരു ദിവസം കൊണ്ട് എഴുതിയാണ്. അന്ന് ആ സമയം മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള അതിന് ശേഷമുള്ള പാരഡി ഗാനങ്ങളൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു പാട്ട് ഒരു ദിവസം കൊണ്ട് എഴുതും, ചിലപ്പോൾ ഒരു ദിവസം തന്നെ 2 പാട്ടുകൾ എഴുതാൻ പറ്റും, ചിലപ്പോൾ ഒരു 3-4 ദിവസം എടുത്തു കഴിഞ്ഞാണെങ്കിൽ മാത്രമാണ് നമുക്കൊരു നല്ല തമാശ പാട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ഞാൻ അത്രയും ഭയങ്കര സ്പീഡിൽ എഴുതുന്ന ആളൊന്നുമില്ല. ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു മൂഡ് അനുസരിച്ചിട്ട് ദൈവാനുഗ്രഹം അനുസരിച്ചിട്ട് പേനും പേപ്പർ എടുത്തിട്ട് നമ്മൾ മനസ്സിൽ ഇപ്പോൾ പടച്ചോനെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥനയിൽ നമ്മൾ പേനും പേപ്പർ എടുത്ത് വെച്ചിരുന്നാൽ ആ സമയത്ത് ചിലപ്പോൾ നമുക്ക് നമ്മളുടെ ബ്രെയിനിൽ വരും, ചിലപ്പോൾ എത്ര ആലോചിച്ചാലും വരില്ല. അപ്പോൾ പാരഡി ഒരുപാട് സമയമെടുത്തൊക്കെ തന്നെ എഴുതിയിട്ടുള്ളത്, പെട്ടെന്ന് എഴുതിയതുണ്ട് കേട്ടോ. ഏറ്റവും പ്രിയപ്പെട്ട പാരഡി ഗാനം ഏതാണെന്ന് ചോദിച്ചാൽ ഒരു അച്ഛൻ്റെ അടുത്ത്, ഞാൻ 2 മക്കളുള്ള ഒരു ബാപ്പയാണ്, 2 പെൺമക്കളുള്ള ബാപ്പയാണ്, എൻ്റെ 2 മക്കളിൽ ഏത് മോളോടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാനെന്ത് ഉത്തരം പറയും. അത് തന്നെയാണ് ഞാൻ എഴുതിയിരിക്കുന്ന പാരഡി ഗാനങ്ങളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടം. എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെട്ട് എഴുതിയാണ്, എല്ലാ സിനിമകളും ഇഷ്ടപ്പെട്ട് സംവിധാനം ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല, എല്ലാം വേണമെന്ന് വെച്ചിട്ട് തന്നെ ചെയ്തത്. പക്ഷെ അതിൽ പലപ്പോഴും പോപ്പുലറായത് അല്ലെങ്കിൽ ദാസേട്ടനെ കുറിച്ചിട്ട് എഴുതിയ പാട്ട് അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ്. പിന്നെ പണ്ട് മന്ത്രിയെ പയ്യപ്പോ എന്ന് പറയുന്ന അന്നത്തെ നമ്മുടെ ലീഡറുടെ കാറിൻ്റെ സ്പീഡിനെ കുറിച്ചിട്ട് അന്ന് എഴുതി, അതൊക്കെ തന്നെയാണ് എന്നെ പോപ്പുലറാക്കിയ ഗാനങ്ങളിലൊന്നാണ്. മന്ത്രിയെ പയ്യപ്പോ പയ്യപ്പോ കാറിൽ, ഇത് സ്വാമിയെ അയ്യപ്പോ എന്നുള്ള പാട്ടിൻ്റെ പാരഡി എടുത്ത് ചെയ്തത്. അത് അന്ന് ഹിറ്റായെങ്കിൽ അത് അപ്പോൾ അതിനൊരു കടപ്പാടുണ്ട്, ആ പാട്ടിനോടൊരു കടപ്പാടുണ്ട്. കാരണം എന്നെ പാരഡി ഗാന രചയിതാവാക്കി മാറ്റിയതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു ഗാനമായിരുന്നു അത്. പിന്നെ ഓണത്തിനടുക്ക് പുട്ടുവച്ചിടത്തിൽ പല ഗാനങ്ങളും, പിന്നെ ദേമാവലി കൊമ്പത്തിൽ ദാസേട്ടനെ കുറിച്ച് എഴുതിയ പാട്ട്, ഗായകരിൽ രാജനായ യേശുദാസിൻ ശബ്ദം ദൈവത്തിൻ വരദാനമാണ് ആ ശബ്ദം, അതൊക്കെ ഞാൻ പല വേദികളിലും പാടിയിട്ടുള്ളതാണ്, എന്നെക്കൊണ്ട് പാടിച്ചിട്ടുള്ളതാണ്. എപ്പോൾ ഏതെങ്കിലും ഇൻ്റർവ്യൂ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ ജനങ്ങൾ കേട്ട് ഇഷ്ടപ്പെട്ട, ജനങ്ങൾക്ക് കൂടി ഇഷ്ടപ്പെട്ട പാരഡി ഗാനങ്ങളിൽ ഒന്നാണത്. അപ്പോൾ ആ പാട്ടുകളൊക്കെ പ്രിയപ്പെട്ടു തന്നെയാണ്. ഇപ്പോൾ ഞാനും ദിലീപും മണി അശോകൻ ചേട്ടൻ സലിംകുമാർ ഞങ്ങളുടെ ഒരു ബാച്ചുണ്ട് ജോർജ്. അപ്പോൾ ഞങ്ങളുടെ ഒരു ബാച്ച് ഉണ്ടായിരുന്ന സമയത്ത് ഒക്കെ ചില സമയത്ത് ഇവന്മാരുടെ കൗണ്ടറുകൾ വരും. ഈ സലിംകുമാറിൻ്റെയൊക്കെ കൗണ്ടർ എന്ന് പറഞ്ഞാൽ കൊന്നു കൊല വിളിക്കുന്ന കൗണ്ടറാണ്. അപ്പോൾ അതൊക്കെ കേട്ട് അലറി വിളിച്ച് ചിരിച്ചിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ പൊതുവേദികളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മളെ അത്രയും ചിരിപ്പിക്കാവുന്ന തരത്തിലുള്ള കോമഡികൾ, പിന്നെ സിനിമ തിയേറ്ററിലാണെങ്കിലും ഞാൻ പൊതുവെ ഇങ്ങനൊരു എന്താ പറയുക, കൂടുതൽ എക്സ്പ്രസ് ചെയ്യാത്ത ഒരു മനുഷ്യനാണ്. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും, എനിക്കിപ്പോൾ എൻ്റെ ആദ്യത്തെ സിനിമ അമർ അക്ബർ അന്തോണി പടം കണ്ടിട്ട് ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഞാനന്ന് വെള്ളിയാഴ്ചയാണ് പള്ളിയിൽ പോയി, പള്ളിയിൽ നിന്ന് ഇറങ്ങി ജുമാ കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന്, ഞാൻ തിയേറ്ററിൽ പോയില്ലായിരുന്നു, ജുമാ നിസ്കരിച്ച് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എൻ്റെ മൊബൈൽ ഫോൺ ഓൺ ചെയ്തപ്പോൾ എനിക്ക് ഫസ്റ്റ് വരുന്ന കോള് കെ എസ് പ്രസാദിൻ്റെ ആയിരുന്നു. കെ എസ് പ്രസാദാണ് അമർ അക്ബർ അന്തോണി കണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് എടാ പടം സൂപ്പർ ഹിറ്റാടാ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ഞാൻ അലറി വിളിച്ച് കിടന്ന് തുള്ളി ചാടി ഒന്നുമില്ല. ഞാൻ ആ സമയത്ത് എനിക്ക് സന്തോഷം കൊണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ഇത്രയും വർഷത്തെ എൻ്റെ ഒരു പ്രാർത്ഥന, ഞാൻ ആരാകണം, ഞാൻ ഏത് ലക്ഷ്യത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു, ആ ലക്ഷ്യത്തിൽ വന്ന് അത് വിജയം കണ്ടു എന്നറിഞ്ഞ എൻ്റെ ഒരു വളരെ സന്തോഷം, ദൈവത്തിന് നന്ദി പറഞ്ഞു ഫസ്റ്റ് തന്നെ. അല്ലാണ്ട് അലറി വിളിച്ച് ഞാൻ തുള്ളിച്ചാടി ഞാൻ എന്താ പറയുക അവിടെ ഒരു സീനുണ്ടാക്കിയ ആളല്ല.
ചിരി ഞാൻ കൺട്രോൾ ചെയ്യും, പക്ഷേ സങ്കടം അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ എനിക്ക് വിഷമം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു വരും. അത് നെഞ്ച് പൊട്ടുന്ന വിധത്തിലൊക്കെ ഉള്ള ഇതാണെങ്കിൽ ഞാൻ അത് കരഞ്ഞു തന്നെ തീർക്കും. അല്ലാണ്ട് എനിക്ക് ഉള്ളിൽ വെച്ചുകൊണ്ട് വിങ്ങി പൊട്ടിയിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയാവുന്നതാണ്, സങ്കടം സഹിക്കാൻ പറ്റാത്ത ആളാണ്. സങ്കടം വന്നാൽ ഞാൻ കരയും, അലറി വിളിച്ച് കരയും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സങ്കടം വന്നിട്ടുള്ള ഒത്തിരി ജീവിതത്തിൽ അങ്ങനെ അലറി വിളിച്ച് കരയേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം. എൻ്റെ പെങ്ങളുടെ മകള് ഞാൻ എടുത്തുകൊണ്ട് കിടന്ന് എൻ്റെ വീട്ടിൽ, എൻ്റെ ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് വന്നത് എൻ്റെ പെങ്ങളുടെ മോളാണ്. അന്ന് ഞാൻ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവൾക്കൊരു 8 വയസ്സോളം ഉണ്ട് എൻ്റെ പെങ്ങളുടെ മകൾ. അവൾ രാവിലെ ഒരു ചെറിയ പനി വന്നാണ്, വൈകിട്ടായപ്പോഴേക്കും അവൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, വൈകിട്ട് പിന്നെ മരിച്ചു എന്നാണ് അറിഞ്ഞ ആ ന്യൂസ് അറിഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അന്ന് തിരുവനന്തപുരത്ത് സരിഗമ ചെയ്യുന്നുണ്ടായിരുന്നു, സരിഗമ ഏഷ്യാനെറ്റ് സരിഗമ ഷോ ചെയ്യുന്ന സമയത്താണ്. അവിടുന്ന് ഞാൻ വന്നൊരു വരവ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വരവായിരുന്നു. കാരണം എറണാകുളം വരെ ആ കാറിനകത്തുള്ള വരവും പിന്നെ ജീവിതത്തിലല്ലാത്ത എന്നെ കരയിപ്പിച്ചേക്കുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. കലാഭൂമണിയുടെ, പിന്നെ കലാഭൂമണി അബിയുടെ വേർപാട്, സാഗർ ഷിയാസിൻ്റെ വേർപാട്, രമേശ് നമ്മുടെ സന്തോഷ് കുർമ്മശ്ശേരിയുടെ വേർപാട്, റൊണാൾഡ് പൊയ്യ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിൻ്റെ വേർപാട്. കാരണം ഒരുമിച്ച് മിമിക്രി കളിച്ച് നടന്ന് വളർന്നവരാണ് ഞങ്ങളെല്ലാവരും. അപ്പോൾ ആ സുഹൃത്തുക്കളൊക്കെ വേർപിരിഞ്ഞപ്പോൾ, അവർ നമ്മളുടെ കൂടെ ഇനി ഇല്ല എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് സങ്കടം നിയന്ത്രിക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നല്ല കോമഡികൾ ഉണ്ടാകുന്നത് നമ്മളുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ സീറോ ലെവലിൽ നിന്ന് വന്ന ആളാണ്. അപ്പോൾ അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള ജീവിതത്തിൽ നിന്ന് വന്നതിൻ്റെ പേരിൽ എനിക്ക് എല്ലാ തരത്തിലുള്ള കോമഡി എനിക്ക് ആസ്വദിക്കാൻ പറ്റും. അതിൽ എവിടെയൊക്കെ ജീവിതത്തിൻ്റെ എന്താണ് പെയിനുള്ള വശങ്ങളറിയാം, അല്ലെങ്കിൽ ഒരു കുടിലിൽ താമസിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൺകുടിലിൽ താമസിച്ച മറ്റ് കലാകാരന്മാരെ എനിക്ക് തോന്നല്ല, പക്ഷെ ഞാൻ മൺകുടിലിൽ താമസിച്ചിട്ടുണ്ട്. കാരണം ചെറ്റക്കുടിലിൽ നിന്ന് വളർന്നു വന്നെന്ന് പറയുന്നല്ല, എൻ്റെ ഉമ്മയുടെ വീട് ഞങ്ങളൊക്കെ അവിടെ ഇരുന്ന തറവാട്ടിൽ, അത് പൊളിച്ച് പണിയാൻ വേണ്ടിയിട്ടുള്ള ആ സമയത്ത് ഒരു വീട് വെച്ചത് ഇതുപോലെ ഒരു മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ചെറ്റക്കുടിലായിരുന്നു. അപ്പോൾ ചെറ്റക്കുടിലിൽ താമസിച്ചിട്ടെന്ന് വെച്ചാൽ ചെറ്റക്കുടിലിൽ ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് റേഞ്ചിൽ നിന്നും നമ്മൾ വന്നതാണ്. അപ്പോൾ ആ ഒരു വരവിൻ്റെ പേരിൽ ഏത് സാഹചര്യവുമായിട്ട്, ജീവിത സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ കാർബറോണ്ട യൂണിവേഴ്സൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ, അന്ന് ഞങ്ങൾക്ക് അത്യാവശ്യം ഞങ്ങളുടെ ഈ ബ്രേക്ക് ടൈമിൽ ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു ചാക്ക് വിരിച്ചിട്ട്, അപ്പോൾ നമ്മൾ ജോലിയെടുത്ത് തളർന്ന് നടു എല്ലാം വേദന എടുത്ത് നിൽക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു 10 മിനിറ്റ്, അതായത് ഞങ്ങൾക്ക് അരമണിക്കൂർ ഒരു മണിക്കൂർ ബ്രേക്ക് ഉണ്ടാവും. ആ സമയത്ത് ഞങ്ങൾക്ക് ഒന്ന് കിടക്കണമെങ്കിൽ അത്യാവശ്യം കിടന്നുറങ്ങാനല്ല, വെറുതെ ഒന്ന് നടു നിവർത്തണമെങ്കിൽ നടു നിവർത്താം, പക്ഷേ അങ്ങനെ നിവർത്തുന്നെങ്കിൽ പോലും ചാക്കാണുള്ളൂ. ആ ചാക്കിൽ കിടന്നിട്ടുള്ള ശീലമുണ്ട്. ഈ ചാക്കിൽ കിടന്നാലും ഇന്ന് നമ്മൾ കിടക്കുന്ന ഇപ്പോൾ ബെഡിൽ കിടക്കുന്നതിനേക്കാൾ പെട്ടെന്ന് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട് ആ ചാക്കിൽ കിടന്ന്. ഇപ്പോഴും ആ ചാക്കിൽ കിടന്ന് എനിക്ക് ഉറക്കം വരും. അതാണ് എൻ്റെ ഏറ്റവും വലിയ, ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നത്, എനിക്ക് എൻ്റെ വീട്ടിലെ ബെഡിൽ മാത്രമല്ല, കാർബറോണ്ട യൂണിവേഴ്സ് എന്ന് പറയുന്ന കമ്പനിയിലെ ചാക്കിൽ, വെറുതെ നിലത്ത് വിരിച്ച കിടന്ന ചാക്കിൽ ഞാൻ കിടന്നാലും കൂർക്കം വലിച്ച് ഞാൻ ഉറങ്ങും. അപ്പോൾ അത്തരം അനുഭവത്തിലൂടെയാണ്. കാരണം ഈ കാർബറോണ്ട യൂണിവേഴ്സലിൽ ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത്, അന്ന് എൻ്റെ വാപ്പ ജോലി ചെയ്തിരുന്നത് ആ കമ്പനിയിലായിരുന്നു. വാപ്പ ജോലി, ഞാൻ പറഞ്ഞില്ല, എൻ്റെ 16-ാമത്തെ വയസ്സിൽ എൻ്റെ വാപ്പ മരിച്ചു. അപ്പോൾ എനിക്ക് 18 വയസ്സായപ്പോൾ ജോലി, ആ ജോലി വാപ്പയുടെ ജോലി എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ വേറെ ട്രേഡൊന്നും എനിക്കില്ല, ഒരു എന്താ പറയുക, ഫിറ്ററോ വെൽഡറോ പ്ലംബറോ അങ്ങനെയുള്ള ട്രേഡൊന്നും ഇല്ലാത്ത കാരണം ആ കമ്പനിയിൽ എനിക്ക് സാധാരണ ഒരു തൊഴിലാളി. ആ കാർബറോണ്ട യൂണിവേഴ്സൽ എന്ന് പറയുന്ന കമ്പനിയിൽ ഞാൻ കയറുമ്പോൾ പാറ പൊട്ടിക്കൽ, ശവ്വല് കുത്തൽ അങ്ങനെയുള്ള ജോലികളൊക്കെ തന്നെയായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ ശവ്വല് കുത്താനും പാറ പൊട്ടിക്കാനൊക്കെ ഞാൻ പഠിച്ച ഇത് അവിടെ നിന്നാണ്.
അപ്പോൾ അവിടെ ഈ പാറവൊട്ടിക്കലും ശൗവല കുത്തലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരം പോകാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് കൂട്ടുകാരെ കളിയാക്കാൻ വേണ്ടിയിട്ട് എഴുതി തുടങ്ങിയതാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ എൻ്റെ കഷ്ടപ്പാട് 18-ാമത്തെ വയസ്സിൽ എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ദൈവം എനിക്ക് അറിഞ്ഞു തന്ന അനുഗ്രഹമാണ് പാരഡി എഴുതാനുള്ള സെൻസ്. ഞാൻ ആ കാർബണിൻ്റെ കമ്പനിയിൽ ജോലി എടുത്തുകൊണ്ടിരുന്ന സമയത്ത്, അതായത് പകല് കോളേജിൽ പോകും, രാത്രിയിലാണ് കമ്പനി പോകുന്നത്. അപ്പോൾ രാത്രിയിൽ ഉറക്കമുളച്ചിട്ട് ജോലി ചെയ്യും, പകൽ കോളേജിലും പോകും. അപ്പോൾ ഉറക്കം എന്നൊക്കെ പറയുന്നത് എനിക്ക് തോന്നണ ഒരു 18 വയസ്സ് തൊട്ട് 25 വയസ്സ് വരെയൊക്കെ ഞാൻ ഉറക്കം ശരിക്ക് അറിഞ്ഞിട്ടില്ല. ഒരു 1-ോ 2-ോ മണിക്കൂറാണ് ആ സമയത്തൊക്കെ ജീവിതത്തിൽ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ സാറ്റർഡേ സൺഡേയൊക്കെ നമുക്ക് ഉള്ള ഒരു ഫ്രീ എന്ന് പറഞ്ഞാൽ, എന്നാൽ പോലും കമ്പനിയിൽ കയറണം, ഈ ശനി ഞായറാണെങ്കിലും നമ്മൾ കമ്പനിയിൽ കയറണം. അപ്പോൾ ഇങ്ങനെ പോയി ഇങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് പാരഡി എഴുതി, ദൈവം തന്ന ഒരു കഴിവാണ് പാരഡി എഴുതാനുള്ളത്. ആ ഒരു പാരഡി എഴുതാനുള്ള സെൻസ് കൊണ്ട് തന്നെയാണ് രക്ഷപ്പെടാൻ പറ്റിയത്. തമിഴ് സിനിമയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് അജിത് ഫ്രം അറുപ്പുകോട്ടെ എന്ന് പറയുന്ന ടൈറ്റിലിട്ട് തന്നെയാണ് ആദ്യത്തെ അതിൻ്റെ പ്രശ്നത്തിന് കാരണം. അജിത് ഫ്രം അറുപ്പുകോട്ടെ എന്ന് പറയുന്ന ടൈറ്റിൽ സിനിമയ്ക്ക് അജിത്തിൻ്റെ പെർമിഷൻ വേണം. അതിന് വേണ്ടിയിട്ട് അജിത്തിൻ്റെ മാനേജറെ സമീപിച്ചു. മാനേജറെ സമീപിച്ചപ്പോൾ അത് അഡ്വക്കേറ്റിലേക്ക് പോയി. അഡ്വക്കേറ്റിലേക്ക് പോയപ്പോൾ അവർക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞു. സിനിമയിൽ അജിത്തിനെ കളിയാക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർക്ക് അന്വേഷിച്ചതിന് ശേഷം മാത്രം അജിത്ത് എന്ന് പറയുന്ന പേരിന് പെർമിഷൻ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതായിരുന്നു ഫസ്റ്റ് ബ്ലോക്ക്. അതൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് കൊറോണ കയറി വന്നു. അപ്പോൾ അജിത്തിനെ ഫസ്റ്റ് കോപ്പി ആക്കിയതിന് ശേഷം അജിത്തിനെ കാണിച്ച് അതിൻ്റെ പെർമിഷൻ വാങ്ങിക്കാം എന്നുള്ള ഒരു കോൺഫിഡൻസോടുകൂടി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ കോവിഡ് ഇഷ്യൂസ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെങ്കിലും അജിത്തിനെ ആ സിനിമ കാണിച്ച് അതിന് ശേഷം പെർമിഷൻ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇനിയേറെ പ്രതീക്ഷയുള്ള സിനിമ എന്ന് പറയുന്നത് കേശു ഈ വീടിൻ്റെ നാഥൻ. അത് എന്താ പറയുക, ഒരു വലിയ സ്വപ്നം സാക്ഷാത്കാരം. ദിലീപ്, ഞാൻ, ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള സൗഹൃദം, മാവേലി കുമ്പത്ത് ഓണത്തിനടുക്ക് പുട്ടുവച്ചിടം തുടങ്ങിയുള്ള കാസറ്റുകളിലൂടെ തുടങ്ങിയ സൗഹൃദം, ആ സൗഹൃദത്തിൽ നിന്ന് തുടങ്ങി സിനിമയിലെത്തിയപ്പോൾ ഞാൻ സംവിധായകനാകണം എന്നാഗ്രഹിച്ചപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലും അവൻ്റെ മനസ്സിലും ജനങ്ങളുടെ മനസ്സിലും ദിലീപായിരിക്കും നായകൻ എന്ന് വിചാരിച്ചു. പക്ഷേ പൃഥ്വിരാജും ജയസൂര്യയും ഇന്ദ്രജിത്തും ആസിഫ് അലിയും ആയി എൻ്റെ പടത്തിലെ നായകന്മാർ ആദ്യത്തെ സിനിമയിൽ. രണ്ടാമത്തെ പടത്തിലും ദിലീപ് അല്ലായിരുന്നു, അത് വിഷ്ണു ഉണ്ണികൃഷ്ണന് ആയിരുന്നു അതിൽ നായകനായിട്ട് വന്നത്. മൂന്നാമത്തെ പടത്തിന് മേരാനും ഷാജു എന്നിപ്പോഴും ദിലീപിന് വെച്ചിട്ട് എനിക്ക് പടം ചെയ്യാൻ പറ്റിയില്ല. പിന്നെ തമിഴ്, പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ കട്ടപ്പനയുടെ റീമേക്ക് അല്ലേ. അങ്ങനെ വന്നപ്പോൾ നാലാമത്തെ മലയാള പടം എന്ന് പറയുന്നത് ഞങ്ങൾ ഇതെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ല. ദിലീപിന് പറ്റുന്ന ഒരു സബ്ജക്റ്റ് വന്ന് ചേർന്നാൽ മാത്രം നമ്മൾ ഒരുമിച്ച് പടം ചെയ്താൽ മതിയെന്ന് ഞങ്ങൾക്കൊരു തീരുമാനമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടു പേർക്കും കൂടി ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റ് വന്നത് കേശു വിടുന്ന നാഥനാണ്. അങ്ങനെ അതുകൊണ്ട് മാത്രം സംഭവിച്ച സിനിമയാണ്. ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനൊരു കൃത്യമായിട്ടുള്ളൊരു സബ്ജക്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ആ പ്രോജക്റ്റ് നീണ്ടുപോയെന്ന്. ദിലീപ് ഞാനും ഒരുമിക്കുക എന്ന് പറയുന്നത് വീണ്ടും ഇതുപോലൊരു സബ്ജക്റ്റ് വന്നില്ലായിരുന്നെങ്കിൽ ഈ സജീവ് പാഴൂർ ഇത്രയും കോമ്പിനേഷൻ, ഞങ്ങൾക്ക് രണ്ടുപേർക്കുള്ളൊരു കോമ്പിനേഷന് പറ്റുന്നൊരു സ്ക്രിപ്റ്റ് സജീവ് പാഴൂർ തന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വീണ്ടും പ്രോജക്റ്റ് ദിലീപ് നാദർഷ ടീമിൻ്റെ ഒരു സിനിമ എന്ന് പറയുന്നത് നീണ്ടുപോയേനെ. ഇപ്പോഴത്തെ അവസ്ഥയിൽ റിലീസ് എന്ന് പറയുന്നത് എന്താണെങ്കിലും തിയേറ്റർ റിലീസാണ് ഞാൻ ദിലീപും എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം ആ സിനിമ തിയേറ്ററിൽ വന്ന ജനം ആഘോഷത്തോടുകൂടി പൊട്ടിച്ചിരിച്ച് കാണേണ്ട സിനിമയാണ്. ഒരുപാട് നർമ്മങ്ങൾ ആ സിനിമയിലുണ്ട്. ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഇനി ചിരിക്കാനായിട്ട് ജനങ്ങൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ ആർത്തുല്ലസിച്ച് ചിരിച്ച് എൻജോയ് ചെയ്യുന്ന സിനിമയായിരിക്കും കേശു വിടുന്ന നാഥൻ. അത് ഒരു ഒ ടി ടി റിലീസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നില്ല. കാരണം തിയേറ്ററിൽ ജനങ്ങളുടെ കൂടെ പോയിരുന്ന് എനിക്ക് ആസ്വദിച്ച് അവരുടെ ആഹ്ലാദ ആരവങ്ങൾക്കിടയിൽ നിന്ന് ആ സിനിമ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ആ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരും ആഗ്രഹിക്കുന്നു. ഉറവിശ് ചേച്ചിയാണെങ്കിൽ ഉറവിശ് ചേച്ചി പറഞ്ഞു, ഉറവിശ് ചേച്ചിയുടെ ജീവിതത്തിൽ ചെയ്ത സിനിമകളിൽ ചേച്ചിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമയാണെന്ന് പറഞ്ഞു. അതുപോലെ അതിൽ അഭിനയിച്ച എല്ലാ താരങ്ങളും പറയുന്നു, സാങ്കേതിക വിദഗ്ധർ പറയുന്നു,
അപ്പോൾ നമുക്കും ഒരു പ്രതീക്ഷയുണ്ട്, അത് സിനിമ നന്നായിരിക്കും, നന്നാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു.